ഡിയർ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് രാത്രിക്കത്തെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് കേട്ടോ. നമുക്ക് പ്രതീക്ഷിക്കാണ്ട് വിരുന്നേര് വന്നിട്ടുണ്ടായിരുന്നു സ്കൂൾ പൂട്ടിൽ. ക്രിസ്മസ് ലീവൊക്കെ ആയതുകൊണ്ട് താത്തയും മക്കളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ മദ്രസ്സിന് അവധിയില്ലല്ലോ, അപ്പോൾ അവർക്ക് നേരത്തെ രാവിലെ പോവുകയും വേണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പിറ്റേ ദിവസം ഉച്ചയ്ക്ക് സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാൻ വിചാരിച്ചാൽ നമുക്കത് നടക്കില്ല. അപ്പോൾ നമ്മൾ രാത്രിക്ക് തന്നെ കുറച്ച് ബിരിയാണിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് കണ്ടിട്ട് ഇഷ്ടപ്പെടണമെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ ചിക്കനിലേക്ക് വേണ്ട മസാല ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ സവാളയും തക്കാളിയൊക്കെ നന്നായി വാട്ടിയിട്ട് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ചതച്ച് വെച്ച പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് മല്ലിയില, അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ നമ്മളുടെ മസാലപ്പൊടികൾ, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഇതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടി, ഗരം മസാല, ഇത്രയും സാധനങ്ങൾ ചേർത്തിട്ട് വീണ്ടും അതിൻ്റെ പച്ചമണ്ണമൊക്കെ മാറണ വരെ നല്ലപോലെ വഴറ്റിയിട്ട് എടുക്കാം. അത്രേ ഉള്ളൂ മസാലപ്പണി. ഇതിപ്പോൾ നമ്മൾ ബിരിയാണി വെക്കാൻ അറിയാത്തതായിട്ട് ആരും ഉണ്ടാവില്ല, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ആവശ്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ മസാലയുടെ പച്ചമണ്ണം കാര്യങ്ങളൊക്കെ മാറി വരുമ്പോൾ അതിലേക്ക് നമ്മൾ അല്പം തൈര് കൂടി ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ മസാലയിലേക്ക് നമ്മൾ ചിക്കനൊക്കെ ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മൂടി വെച്ചിട്ട് വേവിക്കാം. അങ്ങനെ നമ്മുടെ ചിക്കനും ചോറും ഒക്കെ വെന്തിട്ടുണ്ട്. നമ്മളത് ദം ചെയ്യാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ അതാ ഇവിടെ ഞാൻ ഉള്ളിയും അണ്ടിപ്പരിപ്പ്, മുന്തിരി, അതുപോലെ തന്നെ കുറച്ച് വേപ്പില, ക്യാരറ്റ്, ഞാൻ ക്യാരറ്റൊക്കെ ഒരുമിച്ചിട്ടിട്ടാണ് കേട്ടോ വറുത്തെടുക്കൽ. നമുക്ക് ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ചെയ്തു പോവാം. അപ്പോൾ രാത്രി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് സമയമൊന്നും ദം ചെയ്ത് വെക്കാൻ പറ്റിയിട്ടില്ല. കാരണം ചെറിയ മക്കളല്ലേ, പെട്ടെന്ന് ഉറക്കം വരും. അപ്പോൾ അതുകൊണ്ടൊരു 3/4 മണിക്കൂറോളമൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. അപ്പോൾ അങ്ങനെ നമ്മൾ ബിരിയാണി കൂടെ വിളമ്പി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കഴിക്കട്ടെ കേട്ടോ. അപ്പോൾ തൈര് കൊണ്ട് ഒരു സാലഡും ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത് കേട്ടോ.